സുഹൃത്തുക്കളായ അസീബ്ക നിർമ്മിക്കുന്ന അസീബ്ക്കും മഞ്ജു ബാദുഷി നിർമ്മിക്കുന്ന ഗ്രാൻഡ് ഫാദർ എന്ന പടത്തിന്റെ ലൊക്കേഷനിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. അനീഷ് അൻവർ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയ്ക്ക് തിരക്കഥ എഴുതുന്നത് ഷാനി ഖാദറാണ്. ജയറാമേട്ടൻ്റെ കൂടെ പഞ്ചവർണ തത്തയ്ക്ക് ശേഷം ഞാനൊരു മുഴുനീള കഥാപാത്രം ചെയ്യുന്നൊരു പടമാണ് ഗ്രാൻഡ് ഫാദർ. നമസ്കാരം, ഞാനിപ്പോൾ അനീഷ് അൻവർ സംവിധാനം ചെയ്യുന്ന ഗ്രാൻഡ് ഫാദർ എന്ന സിനിമയുടെ സെറ്റിലാണ്. ഒരു ആഘോഷത്തിൻ്റെ ഭാഗമാണ്. അതായത് ഞാൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരു അച്ഛനാണ്, അമേരിക്കൻ അച്ഛനാണ്, കുറച്ചൊരു പൊങ്കച്ചക്കാരനൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണം കുറേ കാലമായി കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ അതിൻ്റെ ഒരു വിവാഹ നിശ്ചയമാരോടനുബന്ധിച്ചുള്ള ആഘോഷമൊക്കെയാണ്. അപ്പോൾ വളരെ ഹ്യൂമറായ ഒരു ട്രാക്കിൽ കൂടി കഥ പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ് ഗ്രാൻഡ് ഫാദർ. ഈ സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നുള്ള സന്തോഷമുണ്ട്. അല്ല, തീർച്ചയാണ്. എല്ലാവരും സിനിമ കാണുക, വിജയിപ്പിക്കുക. ആൾ ദ ബെസ്റ്റ്. നമസ്കാരം, ഞാൻ ജോണി ആൻ്റണി. ഞാൻ അനീഷ് അൻവർ സംവിധാനം ചെയ്യുന്ന ഗ്രാൻഡ് ഫാദർ എന്ന ജയറാമേട്ടൻ നായകനാകുന്ന ചിത്രത്തിൽ സക്കീർ ഹുസൈൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തെ ഞാൻ അവതരിപ്പിക്കുന്നുണ്ട്. ജയറാമേട്ടൻ്റെ ഒരു ഫ്രണ്ടായിട്ടാണ്, ഗൾഫിൽ നിന്ന് വരുന്നൊരു കഥാപാത്രമായിട്ടാണ്. വളരെ രസകരമായൊരു കഥയും പശ്ചാത്തലവുമാണ് ഇതിൻ്റെ. പ്രത്യേകിച്ച് കോമഡിയുടെ തമാശയുടെ മേമ്പൊടിയിൽ ഒരു നല്ല കുടുംബ കഥ പറയാനാണ് സംവിധായകൻ ശ്രമിച്ചിരിക്കുന്നത്. നമസ്കാരം, ഞാൻ സുർബി സന്തോഷ്. കുട്ടനാട് മാർപ്പാപ്പയ്ക്ക് ശേഷം ഹസീബ് ഹനീഫ് നിർമ്മിക്കുന്ന പ്രോജക്റ്റാണ് ഗ്രാൻഡ് ഫാദർ. അപ്പോൾ ഇക്കേൻ്റെ എൻ്റെ രണ്ടാമത്തെ ഫിലിമാണ്. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ഷാരോൺ. ഈ ഫിലിമിൽ നല്ലൊരു ക്യാരക്ടറാണ്, ജയറാമേട്ടനാണ് ഇതിൽ ഹീറോ ആയിട്ട് അഭിനയിക്കുന്നത്. ജയറാമേട്ടൻ്റെ പേരായിട്ട് ദിവ്യ പിള്ള, ഊഴം, പിന്നെ ഞാൻ അയാൾ ഞാനല്ല ഈ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ദിവ്യ പിള്ളയാണ് ജയറാമേട്ടൻ്റെ പേരായിട്ട് ചെയ്യുന്നത്. നമസ്കാരം, ഞാൻ അനീഷ് സംവിധാനം ചെയ്യുന്ന ഹസീബ് ഹനീഫ്, മഞ്ജു ബാദുഷ അവര് പ്രൊഡ്യൂസ് ചെയ്യുന്ന ജയറാമേട്ടൻ നായകനാകുന്ന സിനിമയിലാണ് ഗ്രാൻഡ് ഫാദർ എന്നാണ് ചിത്രത്തിൻ്റെ പേര്. പിന്നെ എൻ്റെ കഥാപാത്രം ജയറാമേട്ടൻ്റെ കൂടെയുള്ള ത്രൂട്ടുള്ളൊരു ക്യാരക്ടറാണ്, പോൾസൺ എന്നാണ് എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. ജയറാമേട്ടൻ്റെ മൈക്കിൾ എന്ന് പറഞ്ഞ കഥാപാത്രത്തിൻ്റെ കൂടെ ത്രൂട്ടുള്ള ഈ സിനിമ മുഴുവൻ കഥാപാത്രമാണ്. ഞാൻ ഇതിൽ എൻ്റെ മകനായിട്ട് വിജയരാഘവനാണ് ചെയ്യുന്നത്, വിജയരാഘവൻ്റെ അമ്മ. അപ്പം എൻ്റെ പേരക്കുട്ടിയാണ് ജയറാം. ഇതിൽ ഈ മുത്തശ്ശിയും ജയറാമും തമ്മിൽ ഭയങ്കര ക്ലോസാണ്. എല്ലാ സീക്രറ്റ്സും എനിക്കറിയാം. അവൻ എന്ത് കുരുത്തക്കേട് കാണിച്ചാലും എന്നോട് പറയും. അങ്ങനെയുള്ള ഒരു നല്ല അടിച്ചു പൊളിച്ചിട്ടുള്ള അമ്മാമാണോ അച്ഛമ്മാണോ ഇങ്ങനെ വേണമെങ്കിൽ പറയാം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ആലപ്പുഴയിൽ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്ന
നമ്മുടെ അസീബ് നിർമ്മിച്ച് പ്രിയപ്പെട്ട അനീഷ് അൻവർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ സെറ്റിലാണ്. എനിക്ക് ആദ്യം പറയാനുള്ളത്, അസീമിന്റെ ഒരു കഴിഞ്ഞ വർഷത്തെ വലിയ ഒരു ഹിറ്റായിട്ട് മാറിയ, ഹിറ്റ് ചാർട്ടിലൊക്കെ ഇടം നേടിയ കുട്ടനാടൻ മാർപ്പാപ്പയില് ഞാൻ ഇതുപോലെ വളരെ സ്നേഹപുരസ്സരം എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് ചെയ്തിട്ട് ഒരു 4-5 ദിവസം വർക്ക് ചെയ്തൊരു പടമാണ്. അപ്പൊ അങ്ങനെ ഒരു പടം വന്നു, അത് ഒരു ഹിറ്റ് ചാർട്ടിൽ ഇടം നേടി. അപ്പൊ അടുത്ത പടം വന്നു, വലിയ ചേച്ചി ഇരിക്കട്ടെ എന്ന് തോന്നി എന്നെ വിളിച്ചപ്പോ. കാരണം ഞാൻ എന്താന്ന് വെച്ചാൽ, ഞാൻ ആരെയും അങ്ങനെ ബുദ്ധിമുട്ടിക്കാറില്ല, എനിക്കൊരു വേഷം തരണമെന്നും പറഞ്ഞ് എന്നെ ആരോടും പോകാറില്ല. പക്ഷെ ഞാൻ സിനിമയിൽ അഭിനയിക്കില്ലെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടുമില്ല. പക്ഷെ അസീബ് ഓർത്ത് എന്നെ വിളിച്ചു, വലിയ ചേച്ചി ഇങ്ങനെ ഒരു ക്യാരക്ടറുണ്ട്. അപ്പൊ ക്യാരക്ടറിനെ പറ്റി അറിയുമ്പോൾ എനിക്ക് അതിലേറെ സന്തോഷം. ഒരു 10-15 വർഷക്കാലം ഒരു സിനിമയിൽ വന്നു, കാരണം എന്നെ സീരിയൽ രംഗം വഴി ഈ ദൃശ്യമാധ്യമ രംഗത്തേക്ക് തിരിച്ചുകൊണ്ടുവന്ന കെ കെ രാജീവ് ആദ്യമായി സംവിധാനം ചെയ്ത ഞാനും എന്റെ ഫാമിലിയും, അതിലും ശ്രീ ജയറാമായിരുന്നു നായകൻ. അത് കഴിഞ്ഞ് ഞാൻ ഈ അടുത്ത കാലത്ത് വീണ്ടും ഒരു വലിയ ബ്രേക്കിന് ശേഷം തിരിച്ചു വന്നു പഞ്ചവർണത്തത്ത എന്ന ചിത്രത്തിലൂടെ. അതിന്റെ തൊട്ട് മുമ്പാണ് ഈ കുട്ടനാടൻ മാർപ്പാപ്പ എന്ന ചിത്രത്തിലെ ഒരു ചെറിയ വേഷം ചെയ്തു. ഒരു 3-4 ദിവസം വർക്ക് ചെയ്ത് ഞാൻ പോയി പഞ്ചവർണത്തത്തേക്ക് വീണ്ടും തിരിച്ചു വന്നു. അതിലും ശ്രീ ജയറാം, രമേഷ് പിഷാരടി ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം. അത് കഴിഞ്ഞ് ഇപ്പം വീണ്ടും എനിക്ക് ഒരു നല്ല ഒഴിവുള്ള സമയത്ത് ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ എൻ്റെ അടുത്ത് അസീബ് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ വേഷമുണ്ടെന്ന്. എൻ്റെ മറ്റുള്ള പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മാനേജർമാരും മറ്റ് പ്രവർത്തകരും സംവിധായകനടക്കം എല്ലാ പ്രമുഖരും വിളിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇതിലും ശ്രീ ജയറാമിൻ്റെ അമ്മയായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. ഇതിനകത്ത് ജയറാമിൻ്റെ അച്ഛനും അമ്മയായിട്ട് നമ്മുടെ കുട്ടേട്ടൻ ശ്രീ വിജയരാഘവനും അമ്മയായി ഞാനും അഭിനയിക്കുന്നു. ഒരുപാട് കുടുംബ ബന്ധങ്ങളുടെ പശ്ചാത്തലം പറയാനുള്ള ഒരു കഥ, എന്നാൽ സസ്പെൻസ് ഉണ്ട്, അതിലേറെ കോമഡി ഉണ്ട്. അത് ഞാൻ പ്രത്യേകിച്ച് പറയണ്ട. ഇതിൽ എഴുതിരക്കുന്നവർ നമ്മുടെ എന്താ പറയുക, പ്രിയങ്കർ നായർ, രമേഷ് പിഷാരടിയുണ്ട്, എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ട ധർമ്മജനുണ്ട്, ബഹുമാനപ്പെട്ട നമ്മുടെ സലീം കുമാർ സാറുണ്ട്, എല്ലാവരും ഉണ്ട് ഇതിനകത്ത്. അത് എല്ലാവരും ഉണ്ടെന്നുള്ളതല്ല, പക്ഷേ കുടുംബ പ്രേക്ഷകർക്ക് വന്നിരുന്ന് ചിരിക്കാനും ചിന്തിക്കാനും ഒക്കെയുള്ള ഒരു നല്ല ചിത്രം. കാരണം എനിക്ക് ഞങ്ങളെപ്പോലെയൊക്കെ ഉള്ളവർക്ക് അങ്ങനത്തെ പടങ്ങളായിട്ട് എനിക്ക് വലിയ ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ ഈ വലിയ ബഹളങ്ങളൊന്നുമില്ലാതെ ഒരു കുടുംബത്തിലെ കഥ പറഞ്ഞു പോകുന്ന ചിത്രങ്ങൾ, അപ്പൊ അങ്ങനെയുള്ള ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചിത്രമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നെ സ്നേഹിക്കുന്ന, എന്നെയും എന്റെ കുടുംബത്തെയും എന്നും അനുഗ്രഹിച്ചിട്ടുള്ള എല്ലാ പ്രേക്ഷകരോടും എനിക്ക് പറയാനുള്ളത്, ഗ്രാൻഡ് ഫാദർ എല്ലാ കുഞ്ഞുങ്ങളുടെയും ജീവിതത്തിൽ, എല്ലാ കുടുംബത്തിലും ഈ ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് ഒരു സ്ഥാനമുണ്ട്. പക്ഷെ ഞങ്ങളുടെ കുടുംബത്തിലെ ഗ്രാൻഡ് ഫാദർ എവിടെ നിൽക്കുന്നു എന്നുള്ളത് അറിയണമെങ്കിൽ അതൊരു സസ്പെൻസ് ആണ്. പടം കാണുക. എല്ലാവർക്കും എന്റെ വലിയ ആശംസകൾ. നമസ്കാരം. ശ്രീ ഹസീബ് നിർമ്മിച്ച് അനീഷ് അൻവർ സംവിധാനം ചെയ്യുന്ന ഗ്രാൻഡ് ഫാദർ എന്നുള്ള ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. ആലപ്പുഴയിലാണ് ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 2019 തുടക്കത്തിൽ എൻ്റേതായിട്ട് റിലീസാവുന്ന സിനിമയാണ് ലോനപ്പൻ്റെ മാമോദീസ. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് ചെയ്തിട്ടുള്ള സിനിമയാണത്. തീർച്ചയായിട്ടും ഇത് പ്രേക്ഷകരിലേക്ക് നല്ല രീതിയിൽ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതിനുശേഷം വിഷു കാലഘട്ടത്ത് എൻ്റേതായിട്ട് തിയേറ്ററുകളിൽ എത്തുന്ന സിനിമയാണ് ഗ്രാൻഡ് ഫാദർ. ഒരു വലിയ താരനിര തന്നെ എൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. കാരണം എല്ലാവരുടെ പേരെടുത്ത് പറയണമെങ്കിൽ തന്നെ ഒരുപാട് സമയം വേണം. അവധിക്കാലത്ത് തിയേറ്ററുകളിലെത്തുന്ന സിനിമ എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് അതിന് നർമ്മത്തിന് മുൻതൂക്കമുള്ള സിനിമയാണെങ്കിൽ, തീർച്ചയായിട്ടും കുട്ടികളും കുടുംബങ്ങളും ഒത്തൊരുമിച്ച് വരുന്നൊരു സമയമാണ് ഏപ്രിൽ മെയ് മാസങ്ങൾ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു സിനിമയാണ് ഗ്രാൻഡ് ഫാദർ. ആദ്യം തൊട്ട് അവസാനം വരെ നല്ല രീതിയിലുള്ള നർമ്മത്തിൽ കലർന്ന ഒരു സിനിമയായിരിക്കും. വളരെ നല്ല രീതിയിലാണ് എൻ്റെ ഷൂട്ടിങ്ങൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതുപോലെയുള്ള നല്ല കുറച്ച് പ്രോജക്റ്റുകൾ 2019 ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷം.